എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ടൈറ്റിലും തമ്മിലും കണ്ടതൊക്കെ ശരിയാണ്. അപ്പോ അനിയത്തി ഇന്ന് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. രണ്ടു ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടു ദിവസം അവളുടെ വീഡിയോ നിങ്ങൾ കണ്ടത്. അതിന് കുറച്ച് ദിവസം മുന്നേയുള്ള വീഡിയോസിൽ അവൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പോവാണ്. രണ്ടു ദിവസത്തെ മുഹൂർത്തത്തിന്റെ ലീവും കാര്യങ്ങളൊക്കെ കിട്ടി ഇന്ന് വീണ്ടും തിരിച്ചു പോവാണ്. ആ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അനിയത്തിനോടുള്ള അഭിപ്രായങ്ങളും അമ്മേനോടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം വീഡിയോസിൽ ഇനി എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഞാൻ കുറേ കണ്ടിന്യൂസ്ലി എടുത്തു വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നല്ല, അന്നന്നത്തെ ദിവസം എടുക്കുക, അന്നന്ന് തന്നെ എഡിറ്റ് ചെയ്യുക, അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു പോളിസി ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ കുടുങ്ങി, ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തു വെക്കുന്നില്ല. അപ്പം ഷോർട്ട് വീഡിയോസിൽ അവളുടെ വീഡിയോസ് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് വീഡിയോ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ അവൾ വരുമ്പം പഴയ പോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അവളോട് പോയി ചോദിച്ചോക്കെ. എന്തായാലും മുപ്പത്തി കുറച്ച് സങ്കടത്തിലൊക്കെയാണ്, അമ്മയും കുറച്ച് സങ്കടത്തിലാണ്, ഞാനും കുറച്ച് സങ്കടത്തിലാണ്. അത് നമുക്ക് അങ്ങനെയാണല്ലോ. എന്തായാലും ഹോസ്റ്റലിലേക്ക് പഠിക്കാനല്ലേ പോകുന്നത്. അപ്പം പഠിക്കാൻ പോകുന്നതിന് നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ. സോ ഗൈസ്, മോൾ പോകുന്നത് പ്രമാണിച്ച് അമ്മ ദോശയും സാമ്പാർ ഉണ്ടാക്കി. മോളെ എന്താ പറയാനുള്ള? മോളെ ഒന്നും പറയാനില്ല, പോന്നേന്റെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? ഏ അമ്മ ഒന്നും പറയണ്ടെന്നാണ് മോള് പറയുന്നത്. സോ അവക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പനി കുറഞ്ഞു, ഇപ്പൊ ചുമയാണ് ഭയങ്കരം. ഈ ചുരം ഞങ്ങൾക്ക് വയനാട് ചുരം കണ്ടുകൊണ്ടുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ മാത്രം. എന്താണ് ചുരത്തെ പറ്റിയുള്ള അഭിപ്രായം? അതെ, ആ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ അങ്ങനെ ഒരു ടോക്ക്? അതെന്താ ഞാനൊന്നുമില്ല. ഓക്കെ ഗൈസ്, അച്ഛനോട് ഇല്ല, അച്ഛൻ ഇപ്പൊ വരുമായിരിക്കും. അപ്പോ ആ ഈ ഇറങ്ങുമ്പോ കാണിക്കാം ഭക്ഷണം. അങ്ങനെ സാധന ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് അവൾ ഇറങ്ങാനിരിക്കുകയാണ്. എന്തായാലും പഠിപ്പിൻ്റെ കാര്യത്തിനല്ലേ, അപ്പം വേറെ ഇതൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ദൂരെ പോവല്ലേ, അപ്പം അവിടുന്ന് ഒരു ചെറിയ ഹോമിയോ ക്ലിനിക്കിൽ പോയിട്ട് കുറച്ച് മരുന്നും മേടിച്ച് ഞങ്ങൾ മെല്ലെ അവളെ കോഴിക്കോട് ബസ്സിൽ കയറ്റി വിട്ടു ഗൈസ്.